ഹായ് എവരി വൺ എല്ലാവർക്കും തന്നെ എന്ന് കരുതുന്നു ലേണൻ തിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് വീണ്ടും പിടിമുറക്കുകയാണ് അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക ഓക്കേ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള സൗന്ദര്യലഹരി എന്ന കവിതയുടെ വായനയും ആശയവും ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് കേട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം എല്ലാവരും റെഡിയല്ലേ കേരള പാടാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ നിന്നെ തേടുവതേതൊരു ഭാവന എന്ന യൂണിറ്റിലെ സൗന്ദര്യലഹരി എന്ന കവിതയാണ് നമ്മളിന്നിവിടെ വായിക്കുന്നത് ആശയം പറയുന്നതും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് സൗന്ദര്യലഹരി എന്ന കവിത എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബാഷ്പാഞ്ജലിയിലെ ഒരു ഭാഗമാണ് സൗന്ദര്യലഹരി എന്നത് ഇവിടെ പ്രവേശകമായിട്ട് തന്നിട്ടുള്ളത് നിന്നെ തേടുവത് ഏതൊരു ഭാവന എന്നതാണ് പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്നതിലെ ഒരു ഭാഗമാണ് നിന്നെ തേടുവതേതൊരു ഭവന എന്നുള്ളത് സൗന്ദര്യത്തെ നെഞ്ചേറ്റത്തവരായി ആരുമില്ല മനസ്സ് സുന്ദരമായതിൽ അഭിരമിക്കുമ്പോൾ നാം സൗന്ദര്യത്തെ അറിയുന്നു നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളും പ്രകൃതിയും നിർമ്മിതികളും രൂപശീല ഗുണങ്ങളുമെല്ലാം അലൗകികാനുഭൂതി പകർന്നു തരാൻ പര്യാപ്തമാണ് പ്രകൃതിയിൽ പരിലസിക്കുന്ന സൗന്ദര്യാംശത്തെയാണ് എഴുത്തുകാരൻ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നത് ചിത്രകാരൻ ചായക്കൂട്ടുകൊണ്ട് തനിക്ക് അനുഭവവേദ്യമായ രസനീയതയെ ആസ്വാദകരിലേക്ക് പകരാനാണ് ശ്രമിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ ഭിന്ന മണ്ഡലങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ചങ്ങമ്പുഴയ്ക്ക് പ്രകൃതി എങ്ങനെ സൗന്ദര്യമായി തീരുന്നു എന്നാണ് സൗന്ദര്യലഹരിയിലൂടെ ലഹരിയിലൂടെ വെളിപ്പെടുത്തുന്നത് എന്നാൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ സൗന്ദര്യം എന്ന ലേഖനം തൊട്ടടുത്തതായിട്ട് സാറ തോമസിൻ്റെ കുപ്പിവളകൾ എന്ന കഥ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് നടത്തുന്നത് ഇങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള എഴുത്തുകാരുടെ അഭിപ്രായങ്ങളും ഭാവനയുമാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗന്ദര്യലഹരി ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള പച്ചില ചാർത്തി പഴുതിങ്കളൂടാ കണ്ണു പശ്ചിമാബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങി എത്ര കാലം പുതുക്കുന്നു അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മളെല്ലാവരും ഇതിന് മുൻപേ വെറുത്തു കഴിഞ്ഞേനെ പൂർവതി മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലേരീം മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട് ഉല്ലാസമരീതയായടയും സന്ധ്യാസിയും വാനിലുല്ലസിച്ചിടും വാർമതയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിയിടും രചനയും എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ആ ജീവിതത്തെ മധുര പിച്ചിടുന്നു കുളിർത്ത മണി തന്നൽ സൗരഭോന്മാദം പൂണ്ടും തളിർത്ത തരുക്കളെ തഴുകി തളരവേ അന്തരാങ്കാന്തരത്തിലരത്തെയേന്തി തന്തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിങ്ങി ആരണ്യ പൂഞ്ചോലകള മന്ദമുഴുകവേ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ വല്ലടികൾ നൽ പല്ലവാകുലമായ ചില്ല കയ്യുകൾ നർത്തനം ചെയ്തിടവേ റിയാത്തവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിൽ മുഴുകുന്നു ഈ വിധം മനോഹര വസ്തുക്കൾ എല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്നുബോധിപ്പിച്ചു നിത്യം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ബാഷ്പാഞ്ജലി എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ സൗന്ദര്യലഹരി എന്ന കവിത ഈ കവിതയുടെ പേരുകേട്ടൽ തന്നെ അറിയാം നമുക്ക് ഇതിൽ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നല്ലേ സൗന്ദര്യ ലഹരി എന്നാണ് സൗന്ദര്യം ലഹരിയാണ് അല്ലേ സൗന്ദര്യം ആരെയും മയക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത് സൗന്ദര്യലഹരി എന്നുപയോഗിച്ചിരിക്കുന്നത് ആരെയും മയക്കാൻ സൗന്ദര്യത്തിന് കഴിയും ആ സൗന്ദര്യത്തിൽ എല്ലാവരും മയങ്ങുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഏത് സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രകൃതിയാകുന്ന സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഈ കവിതയിൽ പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് സൗന്ദര്യത്തിൻ്റെ ഒരു ഇരിപ്പിടം തന്നെയാണ് ഒരുക്കുന്ന ആകാശവും പച്ചക്കുടയായ സസ്യജാലങ്ങളും സമുദ്രത്തിൻ്റെ അഗാധ നേലിമയും പരന്നും താണും ഉയർന്നും നിലകൊള്ളുന്ന ഭൂപ്രദേശങ്ങളും എല്ലാം പ്രകൃതിയെ സൗന്ദര്യവതിയായി നിൽക്കാൻ സഹായിക്കുന്നു ഈ പ്രകൃതി സൗന്ദര്യത്തെയാണ് കവിയും ചിത്രകാരനുമെല്ലാം തങ്ങളുടെ മാധ്യമത്തിലൂടെ ആവിഷ്കരിക്കുക എത്ര തന്നെ ആവിഷ്കരിച്ചാലും അവസാനിക്കാതെ പുതുപുത്തനായി തന്നെ നിലനിൽക്കുന്നവയാണ് പ്രകൃതി നവോന്മേഷശാലിയായി നിറപ്പകിട്ടോടെ സൗന്ദര്യവതിയായി പ്രകൃതി പരിരസിക്കുകയാണ് ഈ പ്രകൃതി സൗന്ദര്യത്തെയാണ് ചങ്ങമ്പുഴ സൗന്ദര്യലഹരി എന്ന കവിതയിൽ ആവിഷ്കരിക്കുന്നത് ആ സൗന്ദര്യത്തെ ആവോളം നുകരാൻ കവിതയിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ രണ്ടു പേര് നോക്കാം പച്ചില ചാർത്തിൻ പഴുതിങ്കലൂടെ അതാ കാണുമോ പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ പശ്ചിമാംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പടിഞ്ഞാറൻ ആകാശം പശ്ചിമാംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ ആകാശം എന്താണ് ഇവിടെ പറയുന്നത് പച്ചിലക്കൂട്ടത്തിനിടയിലൂടെ എന്താണ് പടിഞ്ഞാറൻ ആകാശത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ കാണാം അല്ലേ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കിലൂടെ അതായത് പച്ചിലച്ചാർത്തിൻ്റെ ഇടയിലൂടെ പടിഞ്ഞാറൻ ആകാശത്തിലെ പനിനീർ പൂന്തോട്ടങ്ങളെ കാണാം എന്ന് ഇത്തരം സൗന്ദര്യം ഞാൻ നുഖരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ പിന്നീട് എന്താണ് പറയുന്നത് ഇത്തരത്തിലുള്ള സൗന്ദര്യം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നുഖരാൻ തുടങ്ങിയിട്ട് മുഖരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ എത്രയോ കാലമായി എന്നാൽ എന്നാലും അതിനുള്ള ആഗ്രഹം ഇനിയും എനിക്ക് തീർന്നിട്ടില്ല ഓരോരോ ദിവസവും അത്യനർഘമായിടും ചാരുതയൊന്നി ലോകഗോളത്തെ പുതുക്കുന്നു അനർഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില മതിക്കാനാവാത്ത അല്ലേ വില മതിക്കാനാവാത്ത മനോഹാരിത ഓരോ ദിവസവും ലോകത്തെ പുതിയതാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിന് നമ്മളെല്ലാവരും ഇതിന് മുൻപേ വെറുത്തു കഴിഞ്ഞേനെ ഇവിടെ പറയുന്നത് ആ ലോ വിലമതിക്കാനാവാത്ത മനോഹാരിത ഓരോ ദിവസം ലോകത്തെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ പുതുക്കി ലോകത്തെ പുതുക്കിക്കൊണ്ടിരുന്നിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ജീവിതത്തെ നമ്മളെല്ലാവരും ഇതിന് മുൻപ് തന്നെ ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞേനെ പൂർവ്വദിക് മുഖത്തിങ്കിൽ സിന്ദൂര പൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലേരിയും പൂ ദിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദിക്ക് കിഴക്ക് ദിക്കിൽ നിന്ന് സിന്ദൂര നിറവും പൂശി പൂവിനെ ചിരിപ്പിച്ചു കൊണ്ടെത്തുന്ന പുലരിയും മുല്ലമൊട്ടുകൾ വാരി വാനിങ്കിൽ വിതറിക്കൊണ്ട് ഉല്ലാസപരിതയായണയും സന്ധ്യാശ്രീയും ഇവിടെ മുല്ലമൊട്ടുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നക്ഷത്രങ്ങളെയാണ് നക്ഷത്രങ്ങൾ വാരി ആകാശത്തിൽ വിതറിക്കൊണ്ട് ഉല്ലാസത്തോടെ എത്തുന്ന സന്ധ്യയും വാനിൽ ഉല്ലസിച്ച് വാർമതി ഒഴുക്കുന്ന പൂനിലാവിങ്കിൽ കുളിച്ചെത്തിയിടും രചനയും വാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം വാനിൽ അതായത് ആകാശത്തിൽ ഉല്ലസിച്ച് കളിക്കുന്ന വാർമതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ പൂർണചന്ദ്രനെയും ഉണ്ട് ആഹ്ലാദത്തോടെ പൂനിലാവിൽ കുളിച്ചെത്തുന്ന രാത്രി രജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകാശത്തിൽ ഉല്ലസിച്ച് അതായത് സന്തോഷിച്ചു കളിക്കുന്ന പൂർണ്ണചന്ദ്രനെയും കൊണ്ട് പൂന്നിലാവിൽ കുളിച്ചെത്തുന്ന രാത്രിയും എന്തിനേ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ള എന്തും ആ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു ഈ പ്രകൃതിയിൽ സൗന്ദര്യമയമായി നിലകൊള്ളുന്ന എന്തും ജീവിതത്തെ മധുരിപ്പിക്കുന്നു അതായത് മനോഹരമാക്കി മാറ്റുന്നു കുളിർത്ത മണിത്തെന്നൽ സൗരഭോന്മാതം പോണ്ട് തളിർത്ത തരുക്കളെ തഴുകി തളരവേ കുളിർത്ത മണിത്തന്നൽ തെന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് അല്ലേ അപ്പോൾ കുളിരുള്ള ഇളം കാറ്റ് സുഗന്ധത്തോടെ തളിർത്ത മരങ്ങളെ തഴുകി തളരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം സൗരഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം തണുത്ത കാറ്റ് സുഗന്ധത്തോടെ തളിർത്ത മരങ്ങളെ തഴുകി തളരുമ്പോൾ അന്തരംഗാന്തരത്തിൽ അമ്പരാന്തരത്തെ ഏന്തി തൻ തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി ഇവിടെ അന്തരംഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളറ എന്നാണ് ഹൃദയത്തിൽ ചക്രവാളത്തെ വഹിച്ച് അതായത് ഹൃദയത്തിൽ ചക്രവാളത്തെയും തങ്ങിക്കൊണ്ട് തൻ്റെ തിരകളാൽ താളം പിടിച്ച് പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിന്നി ആരണ്യ പൂഞ്ചോലകളാ മന്ധ മുഴുകവേ ഇങ്ങനെ തൻ്റെ തിരകളാൽ താളം പിടിച്ച് പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി പളുങ്കുമണി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെള്ളത്തുള്ളികളെയാണ് അല്ലേ വെള്ളത്തുള്ളികൾ ചിതറിച്ചുകൊണ്ട് കാട്ടുപൂഞ്ചോലകൾ സാവധാനം ഒഴുകുമ്പോൾ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ മരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തേൻ അല്ലേ പൂന്തേൻ പൂന്തേൻ എന്നാണ് അല്ലേ തേൻ തേൻ തുളുമ്പുന്ന പൂക്കൾക്കു ചുറ്റുമായി മലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ എന്നാണ് അല്ലെ തേൻ തുളുമ്പുന്ന പൂക്കൾക്ക് ചുറ്റുമായി തേനീച്ചകൾ മുരണ്ട് പാറിക്കളിക്കുമ്പോൾ വല്ലിക നടികൾ നൽകുന്ന പല്ലവാകുലമായ ചില്ല കൈയ്യുകൾ ആട്ടി നർത്തനം ചെയ്തിടവേ വല്ലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളികൾ ആണ് വള്ളികൾ നല്ല തളിരു പോലെയുള്ള ചില്ലകളാവുന്ന കൈകൾ ആടിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂക്കൾക്ക് ചുറ്റുമായി തേനീച്ചകൾ പാറി നടക്കുകയും വള്ളികൾ നല്ല തളിരു പോലെയുള്ള ചില്ലകളാകുന്ന കൈകളടിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ അവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കൽ മുഴുകുന്നു എല്ലാം കാണുമ്പോൾ നമ്മളും അറിയാതെ അവരോടുകൂടി ഏതോ ഒരു പരമാനന്ദ പ്രവാഹത്തിൽ മുഴുകുന്നു ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്ന് ുബോധിപ്പിപ്പൂ നിത്യം ഇത്തരത്തിൽ പ്രകൃതിയിലെ ഓരോ മനോഹര വസ്തുക്കളും നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്ന് നിത്യവും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഉദ്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തേജിപ്പിക്കുക അല്ലെ ഉത്തേജനം നൽകുക എന്നാണ് അല്ലെങ്കിൽ ഉണർത്തുക ഉപദേശിക്കുക അല്ലെ പ്രകൃതി എപ്പോഴും നമ്മളെ ആ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാനും കാണാനും വേണ്ടി എപ്പോഴും നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ബാഷ്പാഞ്ജലിയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള സൗന്ദര്യ ലഹരി എന്നത് ഈ കവിത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക ഇതിലിനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്നോട് ചോദിക്കാവുന്നതാണ് ഓക്കെ എല്ലാവരും ഈ കവിത നല്ലതുപോലെ വായിക്കുക ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഈ കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് സെൻഡ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ ബൈ